ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സെബി ഇംഗ്ലീഷ് ഹബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ പ്ലസ് ടു സേ ആൻഡ് ഇംപ്രൂവ്മെൻ്റെ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തു. ഇംഗ്ലീഷ് എക്സാം നെക്സ്റ്റ് മന്ത് 25-നാണ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. കാരണം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്. എസ്പെഷ്യലി നമ്മൾ അതിൻ്റെ ഓരോ ഫോർമാറ്റും കാര്യങ്ങളുണ്ട്. ആ ഫോർമാറ്റിലൂടെ എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിൻ്റെ മുൻപേ എൻ്റെ വീഡിയോയിലേക്ക് എൻ്റെ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിൻ്റെ മുന്നേ ഞാൻ നിങ്ങളുമായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. കാരണം അവർക്കും കൂടെ ഇതൊരു ഉപകാരമാകട്ടെ. അപ്പോൾ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റൈറ്റപ്പ്. പലരും പല സമയത്തും എന്നോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്, എങ്ങനെയാണ് ഈ റൈറ്റപ്പ് എഴുതുക എന്നുള്ളത് അല്ലേ. അപ്പോൾ പലർക്കും ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ എന്താണ് റൈറ്റപ്പ്, അതിനെപ്പറ്റി ആദ്യം ഇങ്ങനെ ആലോചിച്ച് നോക്കും. അപ്പോൾ അതിനെല്ലാം മറുപടിയായിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിപ്ലൈ എന്ന നിലക്കാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് റൈറ്റപ്പ്? ആദ്യം റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഡിസ്കസ് ചെയ്യുക കേട്ടോ. എ റൈറ്റപ്പ് ഈസ് റിട്ടൺ അക്കൗണ്ട് ഓർ റെക്കോർഡ് ഓഫ് എനി ഇവൻറ്റ്. അതായത് ഒരു സംഭവത്തെക്കുറിച്ച് എഴുതുക, അതല്ലെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുക, അതിനാണ് എന്തെന്ന് പറയുക, റൈറ്റപ്പ്. ഒരു കാര്യം എഴുതുക, അത്രയുള്ളൂ, അതിനാണ് എന്ത് പറയുക, റൈറ്റപ്പ് എന്ന് പറയുക. ദേർ ഈസ് നോ എനി സ്പെസിഫിക് റൂൾസ് എബൌട്ട് എ റൈറ്റപ്പ്. അതായത് റൈറ്റപ്പിന് എന്തില്ല, ഒരു സ്പെസിഫിക് റൂളൊന്നുമില്ല. അതായത് നമ്മൾ തോന്നിയ പോലെ, അതായത് ഇപ്പോൾ നല്ല ലെറ്ററൊക്കെ എഴുതുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ സ്പീച്ച് ആകുമ്പോൾ നമ്മൾ ആദ്യം ഓഡിയൻസ് ആദ്യം അവിടെ ഗസ്റ്റിനെ പരിചയപ്പെടുത്തണം, പിന്നെ ഓഡിയൻസിന് അവർക്കൊക്കെ ഒരു സെലിബ്രേഷൻ കൊടുക്കണം. പക്ഷേ റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല. There is no any specific rules about a write-up. മനസ്സിലായോ? റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ എന്ത്, ഒരു പ്രത്യേക റൂളൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യുക, ഒരു പാരഗ്രാഫ്, ഒരു ചെറിയൊരു കുറിപ്പ് എഴുതുക, അത്രേ ഉള്ളൂ റൈറ്റപ്പ്. റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറിപ്പ് എഴുതുക എന്നാണ്. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞു അതിന് പ്രത്യേക ഇതൊന്നും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഒരു ക്വസ്റ്റ്യൻ മോഡൽ ഡിസ്കസ് ചെയ്യാണ്. എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട് കൈൻഡ് ഓഫ് പ്രൊഫഷൻ യു ലൈക്ക് മോസ്റ്റ്, പ്രിപ്പയർ എ റൈറ്റപ്പ്. നിങ്ങൾ ഏത് പ്രൊഫഷനാണ് നിങ്ങളെന്ത് ചെയ്യുന്നത് ഇഷ്ടപ്പെടും, പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ജോബ്, ഏത് പ്രൊഫഷനാണ് നിങ്ങളെന്ത് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നത്, അതിനെപ്പറ്റി എന്ത് ചെയ്യുക, ഒരു റൈറ്റപ്പ് തയ്യാറാക്കുക. റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ കുറിപ്പ് എന്നാണ് മീനിങ് കേട്ടോ. ഞാൻ മറക്കരുത്, റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്ത് അന്തം വിട്ടു പോകരുത്. റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ അവിടെ തന്നിട്ടുണ്ടാവും ഒരു ടോപ്പിക്. ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാഠവുമായി ബന്ധപ്പെട്ട് തന്നെ കാരണം ഓക്കെ. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുക, റൈറ്റപ്പ് എന്ന് പറയുക. ഓക്കെ, നമ്മൾ അത്ര ബുദ്ധിമുട്ടി ആലോചിച്ച് എഴുതേണ്ടൊന്നുമില്ല. നമുക്കൊരു ടോപ്പിക് വരും, ആ ടോപ്പിക്കിനെ പറ്റി ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്പം നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണ്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷനെ പറ്റി എന്ത് ചെയ്യുക, ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതുക. അതായത് പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക, റൈറ്റപ്പ് എഴുതുമ്പോൾ ഒരൊറ്റ പാരഗ്രാഫ്, ഒരു അതായത് ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒറ്റ പാരഗ്രാഫായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചെറിയ റൈറ്റപ്പ് തയ്യാറാക്കട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷനാണ്, ഒരു ജോലിയാണ് ടീച്ചിങ്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇനി അത് എങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഈ ലൈൻ, ഈ ഫസ്റ്റത്തെ ലൈൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് റൈറ്റപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എഴുതാം. ഏത്, വി ഷുഡ് ഡിസ്കസ് ഇറ്റ് ഇൻ ഡീറ്റെയിൽ. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നമുക്ക് ഡീറ്റെയിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ലൈന് ശ്രദ്ധിക്കണം കേട്ടോ. വി ഷുഡ് ഡിസ്കസ് ഇറ്റ് ഇൻ ഡീറ്റെയിൽ. നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഡീറ്റെയിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ടീച്ചിങ് ഈസ് എ നോബിൾ പ്രൊഫഷൻ ആൻഡ് ഐ ലൈക്ക് ടു ബി എ ടീച്ചർ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ടീച്ചിങ്ങിനെ പറ്റിയിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നല്ല ജോലിയാണ്. ഏറ്റവും സമൂഹത്തിൽ അറിയപ്പെട്ട ഒരു ജോബാണ് ഏത്, ടീച്ചിങ് എന്ന് പറഞ്ഞാൽ. ഐ ലൈക്ക് ടു ബി എ ടീച്ചർ ഇൻ മൈ ലൈഫ് അല്ലേ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ധാരാളം ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് ഇഷ്ടം, എനിക്ക് നല്ലൊരു ജോബായിട്ട് തോന്നിയത് ഏതാണ്, ടീച്ചറാവാനാണ്. ടീച്ചിങ്ങാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എ ടീച്ചർ ഓൾവേസ് റെസ്പെക്റ്റഡ് ബൈ ദ സൊസൈറ്റി. പിന്നെ ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ ടീച്ചറിന് എന്ത് ചെയ്യും,
തൻ്റെ സമൂഹത്തിൽ നിന്ന് തൻ്റെ സൊസൈറ്റിയിൽ നിന്ന് നല്ലൊരു റെസ്പെക്റ്റ് കിട്ടും. അതായത് ഒരു ടീച്ചറാകുമ്പോൾ അതിൻ്റേതായ രീതിയിൽ നടന്നു കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് റെസ്പെക്റ്റും കാര്യങ്ങളും കിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് തോന്നിയ പോലെ നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് കിട്ടില്ല, വി നോട്ട് ഗെറ്റ് ഇനഫ് റെസ്പെക്ട്സ് ആൻഡ് ഡി ആൻഡ് അതർ തിങ്സ് ഫ്രം അവർ സൊസൈറ്റി. നമുക്ക് എന്തില്ല, നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് വേണ്ടത്ര എന്ത് റെസ്പെക്റ്റ് കിട്ടില്ല. ഓക്കെ, എന്നിട്ട് പറയാണ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ദാറ്റ് എ ടീച്ചർ ക്യാൻ മോൾഡ് എ പേഴ്സൺ ലൈഫ്. അതായത് ഒരു ടീച്ചറിനാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഒരു വ്യക്തിയുടെ ലൈഫ്, ഒരു വ്യക്തിയെ നല്ല രീതിയിൽ മോൾഡ് ചെയ്യുക, മോൾഡ് ചെയ്യുന്ന പടുത്തുയർത്ത് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കഴിവ് ആർക്കാണ്, ടീച്ചറിനുള്ളത്. കാരണം ടീച്ചറെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കുട്ടി എൽ കെ ജി മുതൽ അല്ലേ ടീച്ചറിൻ്റെ ആരുടെ മുന്നിലേക്കാണ് വരുന്നത്, ടീച്ചർ മുന്നിലേക്കാണ്. കാരണം ഒരു കുട്ടിയുടെ ലൈഫിൻ്റെ പകുതി സമയം ആരുടെ മുന്നിലാണ് സ്പെൻഡ് ചെയ്യുന്നത്, ടീച്ചറിൻ്റെ മുന്നിലാണ്. അതുകൊണ്ട് ഒരു ടീച്ചറിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വ്യക്തിയെ മോൾഡ് ചെയ്യാൻ, നല്ല രീതിയിൽ മോൾഡ് ചെയ്യാൻ ആർക്ക് കഴിയും, ടീച്ചറിന് കഴിയും. കാരണം മോസ്റ്റ് ഓഫ് ദ ടൈം എന്ത് ദേ വിൽ സ്പെൻഡ് ബിസൈഡ് ഓഫ് ടീച്ചർ, ടീച്ചറിൻ്റെ കൂടെയാണ് കുട്ടികൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒരു നല്ല ടീച്ചർക്ക് നല്ലൊരു സൊസൈറ്റിയെ എന്ത് ചെയ്യാൻ പറ്റും, പടുത്തുയർത്താൻ കഴിയുമെന്നാണ് പറയുന്നത്. എന്നിട്ട് പറയാണ്, എ ടീച്ചർ ഓൾവേസ് ആക്ട്സ് ആസ് എ സോഷ്യൽ ആക്ടിവിസ്റ്റ്. പിന്നെ ഒരു ടീച്ചർ എന്താണ് എപ്പോഴും എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ്. സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്നാൽ സമൂഹത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾ, മനസ്സിലായോ. അതായത് ഒരു സൊസൈറ്റിക്ക് എന്തൊക്കെയാണോ ആവശ്യമായത്, അതായത് മെയിനായിട്ട് ഒരു വ്യക്തിക്ക് വേണ്ടതാണ് എന്ത് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നല്ല രീതിയിൽ തൻ്റെ ലൈഫിന് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ടീച്ചർ ഓൾവേസ് ആക്ട് ആസ് എ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിട്ടാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നതെന്ന് പറയണം. പിന്നെ എ ടീച്ചർ ഓൾവേസ് കൺസേൺ അബൌട്ട് അതേഴ്സ്. ഇതാണ് പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ. ടീച്ചർ എപ്പോഴും എന്താണ്, മറ്റുള്ളവരെയാണ് എന്ത് ചെയ്യുക, പരിഗണിക്കുക. മനസ്സിലായോ, ടീച്ചർ തൻ്റെ സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരെന്ത് ചെയ്യും, പരിഗണിക്കും. എ ടീച്ചർ ഹു ആർ കൺസേൺ അബൌട്ട് ദ ഗ്രോത്ത് ആൻഡ് ഡിവലപ്മെൻറ്റ് ഓഫ് സൊസൈറ്റി. ഈ ഒരു ഫാക്ടർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റ് ഓഫ് ദ സൊസൈറ്റി. അതായത് സമൂഹത്തിൻ്റെ ഡിവലപ്മെൻറ്റും ഗ്രോത്തിനെയുമാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, കൺസേൺ, പരിഗണിക്കുന്നത്. അത്രമാത്രം ഇമ്പോർട്ടൻസ് ആർക്കുണ്ട്, ടീച്ചറിനുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു റൈറ്റപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിക്കൊണ്ട് എഴുതാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കഴിഞ്ഞ നമ്മുടെ പ്ലസ് ടു ക്വസ്റ്റ്യൻ പേപ്പറിൽ റൈറ്റപ്പ് വന്നിരുന്നു. ഏത് പാഠത്തിനായിരുന്നു, നമ്മുടെ ഇത് റൈസ് എന്ന പോയത്തെ പറ്റിയിട്ടായിരുന്നു. ഓക്കെ, അതിലെന്താണ്, അപ്പോൾ ആ റൈസിനെ പറ്റി വന്നു കഴിഞ്ഞാൽ ഞാൻ ആ റൈസ് എന്ന പാഠത്തിൻ്റെ ഒരു ഷോർട്ട് അപ്രിസിയേഷൻ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു സംഭവം നീക്കം എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു ഈ റൈസ് എന്ന പോയത്തു നിന്ന് ഏതൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് എന്ന വി ഷുഡ് ഡിസ്കസ് ഇറ്റ് ഇൻ ഡീറ്റെയിൽ. നമ്മൾ എന്ത് ചെയ്യണം, ആ ടോപ്പിക്കിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഏതിനെ പറ്റിയും ഏത് പാഠത്തെ പറ്റിയും റൈറ്റപ്പ് വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമ്മുടെ പാഠവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാനാണ് ചാൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമായിട്ട് നമ്മൾ എല്ലാ പാഠത്തിൻ്റെയും ഒരു ഷോർട്ട് സമ്മറിയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. പിന്നെ ക്യാരക്ടേഴ്സ് അതിനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ ഏതൊക്കെ പാഠത്തിൽ പല പല ഇമ്പോർട്ടൻ്റ് ആയ ക്യാരക്ടേഴ്സ് ഉണ്ട്, ആ ക്യാരക്ടേഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് ആ പാഠത്തു നിന്നാണ് ആ വന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ പാഠത്തെ പറ്റി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ പ്ലസ് വണ്ണിൽ വരുന്നത് ഏത് പാഠത്തേക്കാണെന്ന് ചിലപ്പം ഒരു പക്ഷേ നമ്മുടെ ഏത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, അതിൽ റൈറ്റപ്പ് വരാറുണ്ട്. മനസ്സിലായോ, എന്ത് ഇമ്പോർട്ടൻസ് ഓഫ് മദർ, അതായത് നമ്മുടെ മദറിൻ്റെ പ്രാധാന്യം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്ത് ഓരോ ആ ഓരോ പ്ലസ് വണ്ണിൻ്റെയും ഓരോ പാഠത്തിൻ്റെയും ഷോർട്ട് സമ്മറി അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ റൈറ്റപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ, റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ വിചാരിച്ച പോലെ വലിയൊരു കാര്യമൊന്നുമില്ല. റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടോപ്പിക്ക് തരും, ആ ടോപ്പിക്കിനെ പറ്റി, അതായത് നമ്മുടെ പാഠവുമായി ബന്ധപ്പെട്ട ഇതന്നേക്കാരം വരാൻ ചാൻസ് 100% നമ്മുടെ പാഠവുമായി ബന്ധപ്പെട്ട റൈറ്റപ്പ് പ്രിപ്പയർ ചെയ്യാനായി. കാരണം റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്, വേറെ നമ്മൾ കൂടുതലായി ഡീപ്പായിട്ട് ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല. സിമ്പിളായിട്ട് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടാണ് ഈ ഒരു റൈറ്റപ്പ് എന്ന ക്വസ്റ്റ്യൻ വരാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ പലവരുടെയും ക്വസ്റ്റ്യൻ
പലവരും ചോദിച്ചൊരു ചോദ്യമാണ് എങ്ങനെ റൈറ്റ് അപ്പ് തയ്യാറാക്കുക, അതിൻ്റെ ഫോർമാറ്റ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അവർക്കൊക്കെ ഒരു മാതിരി ഇതിന് പ്രത്യേക ഫോർമാറ്റൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ദർ ഇസ് നോ സ്പെസിഫിക് റൂൾസ് ഫോർ റൈറ്റിംഗ് റൈറ്റ് അപ്പ്. അതായത് റൈറ്റ് അപ്പ് എഴുതാനെന്ത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റൂളൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഒരു പാരഗ്രാഫ്, ഒരു കുറിപ്പ് തയ്യാറാക്കുക. മനസ്സിലായോ? അപ്പോൾ എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.